ഹലോ ഗായ്സ്, വെൽക്കം ടു ദി ചാനൽ കെ എം വ്ലോഗ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് 2022 തൊട്ടുള്ള ദി ബെസ്റ്റ് 5 കൊറിയൻ സീരീസിനെ കുറിച്ച് പറയാനാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മുടെ ആദ്യത്തെ സീരീസാണ് ഐ ബിലോങ് ടു യുവർ വേൾഡ്. നമ്മുടെ ഫ്യൂച്ചറിലെ കഷ്ടപ്പാടുകളെല്ലാം മനസ്സിലാക്കി അതെല്ലാം മാറ്റിമറിച്ച് നമ്മൾ ഹാപ്പിയായിട്ട് ജീവിക്കുന്നതൊന്ന് ആലോചിച്ച് നോക്കിയേ. അതേപോലെയാണ് നമ്മുടെ ഹീറോ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഫ്യൂച്ചറിൽ നിന്നും പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്തു പോയി അവിടെ ഉണ്ടാവുന്ന നല്ല രസകരമായ കോമഡി ത്രില്ലിംഗ് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു ബെസ്റ്റ് സീരീസാണ് ഇത്. നമ്മുടെ സെക്കൻഡ് സീരീസാണ് ദി എൻഡ് ഓഫ് ദി മൂൺ. ഇതൊരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ്. ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വില്ലൻ തന്നെയാണ് നായകൻ. തൻ്റെ സിറ്റുവേഷൻ കാരണം വില്ലൻ ആകേണ്ടി വന്ന നായകൻ്റെ ഒരു ത്രില്ലിംഗ് സ്റ്റോറി പറയുന്ന ഒരു ബെസ്റ്റ് സീരീസാണ് ഇത്. അപ്പോൾ തേർഡ് വൺ ആണ് മീറ്റിംഗ് യു ഇസ് ദ ലക്കിയസ്റ്റ് തിങ് ടു മീ. ഇതൊരു സ്കൂൾ ബേസ്ഡ് ഡ്രാമയാണ്. ഫ്രണ്ട്ഷിപ്പും റൊമാൻസും എല്ലാം അടങ്ങിയ ഒരു ബെസ്റ്റ് സീരീസാണ്. ഫോർത്ത് സീരീസാണ് മൈ ഐഡീസ് കണ്ണം ബ്യൂട്ടി. ഇതൊരു ഹൈസ്കൂൾ സ്റ്റോറിയാണ്. ഇതിലെ നായിക ഭംഗിയില്ല എന്നതിൻ്റെ പേരിൽ കുറേ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. പിന്നീട് സർജറി ചെയ്ത് അതിസുന്ദരിയായി മാറിയ നമ്മുടെ പാവ നായികനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഫിഫ്ത് സീരീസാണ് ദ ഹെവൻലി ഐഡൽ. ഇതൊരു ഫാൻറ്റസി ഡ്രാമയാണ്. നമ്മൾ പെട്ടെന്നൊരു ദിവസം ഒരു കെ പോപ്പ് ഐഡലായുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഇതേപോലെ നമ്മുടെ ഹീറോ മറ്റൊരു ലോകത്ത് ദുഷ്ടശക്തികളെ നേരിട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മോഡേൺ വേൾഡിലെത്തുന്നത്. അവിടെയാണേലോ നമ്മുടെ ഹീറോ ഒരു കെ പോപ്പ് ഐഡലായിട്ടാണ് എത്തുന്നത്. അതിൻ്റെ അർത്ഥം പോലും അറിയാത്ത നമ്മുടെ പാവം ഹീറോ അവിടെ കിടന്ന് കുറേ തമാശകൾ ഒപ്പിക്കുന്നുണ്ട്. ഈ കഥകളെല്ലാം പറയുന്ന ദ ബെസ്റ്റ് സീരീസാണ് ദി ഹെവൻലി ഐഡൽ. ഇവിടെ നമ്മൾ ദ ബെസ്റ്റ് 5 സീരീസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇനി ഞാൻ വരുന്നത് ഇതേപോലുള്ള നല്ല കിട്ടലൻ കെ ഡ്രാമാസിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ്. സോ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ ഗായ്സ്, ബൈ ബൈ.